നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണ നടക്കുന്നതിനിടെ കോടതി പരിസരത്ത് നടന്നത് നാടകീയ രംഗങ്ങൾ. നടിയുടെ വാഹനം മൊബൈലിൽ പകർത്തുകയും കോടതി നടപടികളുടെ ചിത്രം പകർത്തുകയും ചെയ്തതായി കണ്ടെത്തി. നടിയെ ആക്രമിച്ച കേസിലെ അഞ്ചാം പ്രതിയും കൂട്ടുകാരനുമാണ് കോടതി ഉത്തരവ് ലംഘിച്ച് ചിത്രങ്ങൾ പകർത്തിയത്. ഇത് കണ്ടെത്തിയതോടെ കേസിലെ പ്രതിയായ സലീമിനെയും കൂട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യത പരിഗണിച്ച് അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. കോടതി മുറിയിൽ മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ കോടതി വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എടുക്കുന്നതിനും വിലക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതി സലീമും സുഹൃത്തായ ആഷിഖും കോടതി ഉത്തരവ് ലംഘിച്ചതായി പോലീസ് കണ്ടെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ആഷിഖ് വിചാരണ വേളയിൽ സലീമിനൊപ്പം കോടതിയിൽ എത്തിയതാണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ കാർ, മുഖ്യപ്രതി പൾസർ സുനി കോടതിയിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ, കോടതി കെട്ടിടങ്ങൾ, നടി ആക്രമിക്കപ്പെട്ട SUV കാറിന് മുന്നിൽ സലീം നിൽക്കുന്ന ചിത്രം തുടങ്ങിയവ ഇരുവരുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചതായി പോലീസ് അറിയിച്ചു. വൈകിട്ട് കോടതി നടപടികൾ അവസാനിച്ചിട്ടും ഇരുവരും കോടതി പരിസരത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു പ്രതിയായ വടിവാൾ സലീം. കസ്റ്റഡിയിലെടുത്ത സലീമിനെയും ആഷിഖിനെയും DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. ചിത്രങ്ങൾ എടുത്തതിന് പിന്നിലെ ഉദ്ദേശം അറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സലീം. പൾസർ സുനി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ സമയത്ത് വാഹനത്തിൽ സലീമും ഉണ്ടായിരുന്നു. സുനിയുടെ അടുത്ത ആളായ സലീം മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ചിത്രങ്ങൾ പകർത്തിയതെന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. നടിയുടെ കാറിന്റെ ചിത്രമടക്കം പകർത്തിയത് മറ്റെന്തെങ്കിലും ലക്ഷ്യമിട്ടാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇരുവരുടെയും ഫോണിലേക്ക് വന്ന കോളുകളടക്കം പരിശോധിച്ചു വരികയാണ്. കോടതി ഉത്തരവ് ലംഘിച്ച ഇരുവരുടെയും അറസ്റ്റ് എറണാകുളം നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി സലീം കോടതി ഉത്തരവ് ലംഘിച്ചതായും അതിനാൽ പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന. അതേസമയം കൊച്ചിയിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ പ്രധാന തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ നടി കണ്ടു. കേസ് പരിഗണിക്കുന്ന വനിതാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലായിരുന്നു നടി ദൃശ്യങ്ങൾ കണ്ടത്. അതിനുശേഷമാണ് ക്രോസ് വിസ്താരം ആരംഭിച്ചത്. കേസിലെ പ്രതികളെ മറ്റൊരു ദിവസമാകും ദൃശ്യങ്ങൾ കാണിക്കുക. KL39FY7444 മഹീന്ദ്ര XUV ആയിരുന്നു അന്ന് നടി സഞ്ചരിച്ചിരുന്നത്. സംവിധായകനും നടനുമായ ലാലിന്റെ മരുമകളുടെ പേരിലുള്ളതാണ് ഈ വാഹനം. നടി സഞ്ചരിച്ചിരുന്ന SUV പരിശോധനയ്ക്കായി കോടതിയിൽ എത്തിച്ചിരുന്നു. നടി നേരിട്ടെത്തി ഈ വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു. SUV താൻ ഇരുന്നത് എവിടെയായിരുന്നുവെന്ന് നടി കോടതിക്ക് കാണിച്ചു കൊടുത്തു. അഭിഭാഷകരുടെയും പ്രതികളുടെയും സാന്നിധ്യത്തിലായിരുന്നു നടി വാഹനങ്ങൾ തിരിച്ചറിഞ്ഞത്. പ്രതികൾ നടി പിന്തുടർന്നു വന്ന ടെമ്പോ ട്രാവലറും പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 3 വർഷമായി ആലുവ ട്രാഫിക് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ടെമ്പോ ട്രാവലർ. ഇന്നലെ അർദ്ധരാത്രിയോടെ കെട്ടിവലിച്ച് കോടതി പരിസരത്ത് എത്തിക്കുകയായിരുന്നു. കേസിൽ തന്നെ തട്ടിക്കൊണ്ടുപോയ മുഴുവൻ പ്രതികളെയും കഴിഞ്ഞ ദിവസത്തെ വിസ്താരത്തിൽ ഇരയായ യുവനടി തിരിച്ചറിഞ്ഞിരുന്നു. ഇരയുടെ സ്വകാര്യത പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലാണ് വനിതാ ജഡ്ജി ഹണി എം വർഗീസ് സാക്ഷി വിസ്താരം നടത്തുന്നത്. നടൻ ദിലീപ്, മുഖ്യപ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി പ്രദീപ്, സനൽകുമാർ, മണികണ്ഠൻ വിജീഷ്, സലീം, ചാർലി തോമസ്, വിഷ്ണു എന്നിവരാണ് വിചാരണ നേരിടുന്ന പ്രതികൾ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത്. സർക്കാരും പോലീസും ശക്തമായ നടപടികൾ എടുത്തതോടെ പ്രതികളെ പിടിക്കാനും കേസന്വേഷണം പൂർത്തിയാക്കുവാനും കഴിഞ്ഞു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കർശന സുരക്ഷയിൽ എറണാകുളം അഡീഷണൽ സ്പെഷ്യൽ സെക്ഷൻസ് കോടതിയിൽ രഹസ്യ വിചാരണ ആരംഭിച്ചു. താൻ ആക്രമിക്കപ്പെട്ടതും രക്ഷപ്പെടാൻ ശ്രമിച്ച വഴികളും കണ്ണീരോടെയാണ് ജഡ്ജി ഹണി എം വർഗീസ് മുമ്പാകെ നടി കഴിഞ്ഞ ദിവസം വിവരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.